അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണും. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് മുഴുവനായിട്ട് കാണും. എന്നിട്ട് നിങ്ങൾ ആ വീഡിയോ എന്താ അത് ചെയ്ത് അത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഫിഷ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോയിൽ ഇത് പറയാൻ മറന്നുപോയി, അതിൻ്റെ ക്വാണ്ടിറ്റി എന്നാണ്. എന്തായാലും ഞാനത് വിട്ടു, എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളാരും അതൊന്നും നോക്കാതെ നിങ്ങളത് പോയി ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ഈ തുടക്കക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ മുരിങ്ങയിൽ വെച്ച് ഫിഷ് ഫുഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ മുരിങ്ങയുടെ പ്രശ്നം തന്നെ മുരിങ്ങയിലേക്ക് ഈ നല്ല ഗുണമൊക്കെ ഉണ്ട്. പക്ഷേ ഈ മീനുകൾക്ക് അത് നമ്മൾ വേറൊരു മിശ്രിതമായിട്ട് ചെയ്യുമ്പം ചിലപ്പോൾ അതിന് ചിലപ്പോൾ ദോഷ ഫലങ്ങൾ കാണാം. അതെന്ന് വെച്ചാൽ നിങ്ങളിപ്പം പ്രോൺസായിട്ട് അത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളത് 8% ഉപയോഗിക്കാവുള്ളൂ. അത് ഒരു 80% നിങ്ങൾ മറ്റേ ചെമ്മീനോ മറ്റേ ഉണക്കച്ചെമ്മീനോ ഉപയോഗിക്കാൻ നോക്കണം. കാരണം വെച്ചാൽ ഈ മുരിങ്ങയില നിങ്ങൾ അതല്ല മെയിൻ ഘടകം, നിങ്ങൾ അതിൻ്റെ ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾ ഈ വേറെ വീഡിയോസൊക്കെ കാണാം. ഇപ്പോൾ ഈ മുരിങ്ങയുടെ സത്യാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ മുരിങ്ങയില നല്ലതൊക്കെ അതെങ്കിൽ ഞാൻ എൻ്റെ മീനുകൾക്കൊക്കെ കൊടുക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം മുരിങ്ങയില വലിയ സീനൊന്നുമില്ല. അതെന്ന് വെച്ചാൽ നിങ്ങളത് 8% ഉപയോഗിക്കണം. ഞാൻ ഗൈസ് ഞാൻ ഒന്നുകൂടെ പറയുക, നിങ്ങളത് കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ. നിങ്ങൾ കൂടുതൽ ചെമ്മീൻ കൊടുക്കുക, അതാണ് മീനുകൾക്ക് ഒരു പ്രശ്നവും വരുന്നില്ല. ഇപ്പം നിങ്ങൾ ഇതിപ്പം ഇപ്പം ചെമ്മീനും അതും രണ്ട് സെയിം മിശ്രിതമായിട്ട് കൊടുക്കരുത്, നിങ്ങളത് കുറച്ചേ ഉപയോഗിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ മുരിങ്ങയില കുറച്ചേ ഉപയോഗിക്കുള്ളൂ ഡ്രംസ്റ്റിക്കിൻ്റെ ലീഫ്. അപ്പോൾ നിങ്ങൾ ഈ അറിവ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്